ജീവനി ഭാഗം 36 രചന ഭവിഷ്യ കൃതി ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ അമ്മയുടെ ചെക്ക് ചെയ്യാൻ വന്നത്. അതോടെ എല്ലാവരും പുറത്തിറങ്ങി. എങ്ങനെയുണ്ട് കൃതി? ഇപ്പോ വേദന ഉണ്ടല്ലോ? ചെറുതായുണ്ട്. അത് സാരമില്ല, കുറച്ച് കഴിഞ്ഞാലൊന്ന് മാറും. കുഞ്ഞിന് കൊടുക്കാൻ പാലൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് ഡോക്ടർ. എന്താ ഡോക്ടർ ഇനി വീട്ടിൽ പോവാനാവുക? ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പോകും. പിന്നെ പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് ഒന്ന് കാണണം. കുറച്ച് മെഡിസിൻസും മറ്റും തരാനുണ്ട്. ശരി ഡോക്ടർ. പിന്നെ തൻ്റെ ഹസ്ബൻഡിന്റെ കൈ എങ്ങനെയുണ്ട്? അത് ചോദിക്കാൻ മറന്നുപോയി ഡോക്ടർ. തൻ്റെ കാര്യത്തിൽ അവന് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. ഡോക്ടർ പരിശോധനയ്ക്കിടയിൽ പറഞ്ഞു. എന്നാൽ ഞാൻ പോവാണ്, ഇനി അടുത്ത പേഷ്യന്റിന് ചെക്ക് ചെയ്യാനുണ്ട്. അതും പറഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം മുറി വിട്ടിട്ടുണ്ട്. ഡോക്ടറെ കണ്ടതിൽ വിഷ്ണു ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഇത് ചെക്കപ്പ് മാത്രമാണ്. പിന്നെ നിന്റെ കൈ എങ്ങനെയുണ്ട്? ടീറ്റ എടുത്തു. ഓ, പുറത്തിറങ്ങിയ ശേഷം എടുത്തു. ഇന്ന് മുറി ഡ്രസ് ചെയ്തില്ലേ? ഇല്ല ഡോക്ടർ, ചെയ്യണം. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് വന്നതേ ഉള്ളൂ. ശരി. ആ പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണണം. കുറച്ച് മരുന്ന് കൂടി എഴുതി തരാനുണ്ട്. ഓക്കെ ഡോക്ടർ. അപ്പൊ ശരി. എല്ലാവരോടും പറഞ്ഞ് ഡോക്ടർ അടുത്ത മുറിയിലേക്ക് പോയി. അപ്പോഴാണ് വിഷ്ണു കൈയിലെ മുറിവിനെ കുറിച്ച് ഓർത്തത്. അവൻ അടുത്തുള്ള റൂമിലേക്ക് ചെന്ന് നഴ്സിനോട് പറഞ്ഞ് മുറിവ് ഡ്രസ് ചെയ്യിച്ചു. എല്ലാവരും മുറിയിലെത്തിയിട്ടും വിഷ്ണുവിനെ കാണാതായപ്പോൾ കൃതി ചോദിച്ചു, അമ്മേ വിഷ്ണു എവിടെ? അവൻ കൈകാലം നോക്കി മരുന്ന് വയ്ക്കാൻ പോയതാണ്. മോളെ ഡോക്ടർ എന്ന് പറഞ്ഞു. ഏയ് ഒന്നും പറഞ്ഞില്ല, നോർമൽ ചെക്കപ്പ് നടത്തിയതേ ഉള്ളൂ. നമ്മളിന്ന് ഡിസ്ചാർജ് ആകുമായിരിക്കും അല്ലേ? ആ വേണ്ടതാണ്, എന്തായാലും നേഴ്സ് ഒന്ന് പറയാം. മോൻ എഴുന്നേറ്റിരുന്നു. ഏയ് ഇല്ല, ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് പാൽ കൊടുക്കുക. എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. മോനൊരു കുഴപ്പമില്ലല്ലോ. ഏ ഇല്ല. കുറച്ച് കഴിഞ്ഞതും കൃതിയെയും കുഞ്ഞിനെയും കാണാൻ ബന്ധുക്കളൊക്കെ വന്നു. ഓരോരുത്തരും ഡ്രസ്സും മറ്റുള്ള ഗിഫ്റ്റ് ബോക്സ് വാങ്ങിയാണ് വന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് കൃതിയുടെ റൂമല്ലേ? അതെ. നിങ്ങളുടെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഞാൻ വന്നാ മതി? വിഷ്ണു ചോദിച്ചു. ഓ മതി. എന്തിനാ ഡിസ്ചാർജിനെ കുറിച്ച് പറയാനാണ്? എന്തായാലും ഇന്ന് നിങ്ങൾക്ക് പോകും. അതും പറഞ്ഞ ആ സിസ്റ്റർ പോയി. പുറകെ വിഷ്ണു അവൻ നേരെ ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ചെന്നു. വിഷ്ണു അകത്തേക്ക് കയറി. അടുത്തുള്ള സീറ്റിലില്ലേ? ഡോക്ടർ എന്തിനാ വിളിപ്പിച്ചത്? അതോ നിങ്ങൾക്ക് ഇന്നാണ് ഡിസ്ചാർജ് ആവാനുള്ളത്. ഒരു 5 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടും. അതിന് മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, സിസ്റ്റർ പറഞ്ഞു തരുക. പിന്നെ കൃതിക്ക് ഇപ്പോൾ ഹെൽത്ത് ഓക്കെയാണ്. കുഞ്ഞിന് കൊടുക്കാനുള്ള പാലും ഇപ്പോൾ ഉണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞാൽ പാലിൻ്റെ അളവിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. കുറയുകയാണെങ്കിൽ ഈ മരുന്ന് കൃതിക്ക് പാലിൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ കുഞ്ഞിന് ഡെക്സലാക്ക് എന്ന പൊടിയുണ്ട്, അതൊരു ടീസ്പൂൺ 10 മില്ലി ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കണം. കൃതിക്ക് പാലുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും നല്ലത്. ഓക്കെ ഡോക്ടർ. ആ പിന്നെ ഞാൻ കുറച്ച് മരുന്ന് കൂടി എഴുതുന്നുണ്ട്. ഉള്ളിൻ്റെ മുറി ഉണങ്ങാനും ഇൻഫെക്ഷൻ വരാതിരിക്കാനുമാണ്. പിന്നെ ഗ്യാസിനുള്ള മരുന്നുണ്ട്. അതുകൂടാതെ കൃതിയോട് പറയാം നന്നായി വെള്ളം കുടിക്കാനും ആഹാരം നന്നായി കഴിക്കാനും. പച്ചക്കറികൾ മറ്റും ആദ്യം നന്നായി കഴിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എണ്ണയുള്ള ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. മീൻ കറി വെച്ചത് ഉപ്പേരിയെല്ലാം കൊടുക്കാം. 1 മാസം കഴിഞ്ഞിട്ട് നോർമൽ ഫുഡിലേക്ക് മാറണം. ഓക്കെ ഡോക്ടർ. അപ്പൊ ശരി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനുണ്ടാവും. റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ശരി ഡോക്ടർ. കുഞ്ഞിന് പേരിട്ടോ? എന്താ പേര്? അവൻ തൻ്റെ കുഞ്ഞിൻ്റെ പേര് ഡോക്ടറിന് പറഞ്ഞു കൊടുത്തു.
നല്ല പേരാണല്ലോ. താങ്ക് യു. അതും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി. അപ്പോൾ അവനെ കാത്ത് ഒരു ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു അല്ലേ? അതെ. എന്നാൽ നിങ്ങൾ ഒരു കുറച്ച് ഫോം ഫില്ല് ചെയ്യുന്നു. അതും പറഞ്ഞ് രണ്ടുപേരും താഴത്തെ കൗണ്ടറിൽ ചെന്ന് ഫോം ഫില്ല് ചെയ്തു. പിന്നെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റും റെഡിയാക്കി. ഇതേ സമയം കൃതിയുടെ വീട്ടുകാർ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുറച്ച് കഴിഞ്ഞതും എല്ലാം റെഡിയാക്കി രണ്ടുപേർക്കുള്ള മരുന്ന് വാങ്ങി അവൻ റൂമിലേക്ക് വന്നു. മുനെ പോയ കാര്യം റെഡിയായി. ഓ, എല്ലാം ശരിയായി. എന്നാൽ നമുക്ക് ഇറങ്ങാം. ശരി മോനെ. മോള് കൃതി, നീ ഡ്രസ് മാറ്റിക്കോ. ഗായത്രി അമ്മ അവളെയും കൊണ്ട് ഡ്രസ് മാറ്റിക്കാൻ പോകുന്നു. ഉമാമ കുഞ്ഞിനെയും കയ്യിലെടുത്ത് കളിപ്പിക്കുന്ന തിരക്കിലാണ്. വിഷ്ണു കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് കുഞ്ഞിന് കൈ കഴിച്ചു കൊടുത്തു. ഉമ്മ കിട്ടിയത് കുഞ്ഞൊന്ന് ചിരിച്ചു. അത് കണ്ട് വിഷ്ണുവിന് ഒരുപാട് സന്തോഷമായി. കുറച്ചു കഴിഞ്ഞത് കൃതി ഡ്രസ് മാറ്റിയിട്ട് ഒരു ഫ്ലയർ മോഡൽ ടോപ്പ് ഇട്ട് കൊണ്ടു വന്നു. കൃതി, ഇത് കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ്. അവൾ അത് വാങ്ങി. ഏട്ടാ, കുഞ്ഞിന് പേരിട്ടുണ്ടായിരുന്നു? പേരിട്ടല്ലോ. എനിക്കിഷ്ടമുള്ള പേര് ഞാനിട്ടുണ്ട്. എന്താ മോനെ പേര്? അതിപ്പോ പറയണം. നീ പറ മോനെ. അച്ഛൻ പറഞ്ഞു തൽക്കാലം അത് സർപ്രൈസ് ആയിരുന്നോണ്ട് നമുക്ക് ചടങ്ങിന്റെ അന്ന് റീവീൽ ചെയ്യാം. പോരെ. ഓഹോ, എന്നാ അത് മതി. കൃതിക്കാണെങ്കിൽ തന്നോട് ചോദിക്കാതെ പേരിട്ടതിന് പിണക്കമായിരുന്നു. അതിനാൽ തന്നെ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അമ്മയുടെ കൂടെ പോയി. ഗായത്രി അമ്മയാണ് കുഞ്ഞിനെയും കൊണ്ട് അച്ഛന് പുറകെ ഇറങ്ങിയത്. കൃതിയുടെ കൈപ്പുറകിൽ നിന്നും അവൻ പിടിച്ചുവെങ്കിലും അവൾ അത് തട്ടിമാറ്റി ഇറങ്ങിയതാണ്. താഴെ എത്തിയപ്പോഴേക്കും രണ്ട് കാർ അവിടെ തിരിഞ്ഞു. ഒന്നിൽ കിച്ചു, മറ്റൊന്നിൽ അരുണുമായിരുന്നു ഡ്രൈവർ. ആദ്യം വന്നു നിന്നത് അരുണിന്റെ കാറായിരുന്ന കൃതിയും കുഞ്ഞു ഉമാമയും അതിൽ കയറേറി. ഗായത്രി അമ്മ കയറാൻ നോക്കിയത് അച്ഛൻ അവനെ വിളിച്ചു. അമ്മ, നമുക്ക് കിച്ചോട്ടിന്റെ കാറിൽ പോവാം. അതിലാരുമില്ല, ഞാനും അച്ഛനും ഇല്ലാതെ. എന്നാ ശരി, ഞാൻ വരാം. അച്ഛനും ഓക്കെ എന്ന് കൈകൊണ്ട് വിഷ്ണുവിനെ കാണിച്ചു. അവനും തിരിച്ച് അതേപോലെ കാണിച്ചു. ശേഷം അവൻ കൃതിയുടെ കാറിൽ കയറി. അവൻ ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളത് കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാനില്ല. അതിനാൽ തന്നെ അവൾ പുറത്തെ കാഴ്ചയിൽ ലയിച്ചിരുന്നു. അത് കണ്ട് അവൾ ചിരിയിരുന്നു. രണ്ടു മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ കൃതിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അവരെ കാത്ത് കിച്ചന്റെ കാർ ആദ്യം എത്തിയിരുന്നു. ഗായത്രി അമ്മ താലം കൊണ്ടുവന്ന് കൃതിയെയും കുഞ്ഞിനെയും ഒഴിഞ്ഞ ശേഷം അകത്ത് കയറ്റി. കിച്ചും അച്ഛനും ചേർന്ന് കാറിൽ നിന്ന് ബാഗെല്ലാം പുറത്തെടുത്തെടുത്ത് അകത്ത് കൊണ്ടുവന്നു. അവിടെ എത്തിയിട്ടും കൃതി വിഷ്ണുവിനെ മൈൻഡ് ചെയ്തിരുന്നു. കുറച്ച് സമയം കൂടി വിഷ്ണു അമ്മയും അവിടെ ഉണ്ടായിരുന്നു. 8 മണിയായത് അവൻ പറഞ്ഞു. അമ്മ, അച്ഛ, ഞങ്ങളെന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ശരി മോളെ. കൃതി, ഞങ്ങളെന്ന് ഇറങ്ങട്ടെ, അടുത്ത ദിവസം വരാം. ശരി അമ്മ. വിഷ്ണു അവളെ നോക്കിയെങ്കിലും അവൾ മുഖം വീർപ്പിച്ചിരിച്ചു എന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല. അതോടെ അവൻ കൂടുതലൊന്നും പറയാതെ അമ്മയ്ക്കൊപ്പം താഴേക്ക് ഇറങ്ങി. എന്നാ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ പിന്നെ കാണാം എന്ന് പറഞ്ഞ് കാറിൽ കയറാൻ നോക്കിയത് വിഷ്ണു പോക്കറ്റ് തിരയാൻ തുടങ്ങി. ഫോൺ കാണുന്നില്ല, ചിലപ്പോ ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞവൻ കൃതിയുടെ മുകളിലേക്ക് നടന്നു. അവൾ കട്ടിലിൽ എന്തോ ഓർത്ത് കിടക്കുമ്പോഴാണ് വിഷ്ണു ഡോർ തുറന്ന് അങ്ങോട്ട് വന്നത്. അവൾ എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. അവൻ അവളെ മൈൻഡ് ചെയ്ത് കുഞ്ഞിനെ ഉപയോഗിച്ചു. ഉടനെ തിരികെ അവളുടെ രണ്ട് കവലും നെറ്റിയിൽ ചുണ്ടിനും ചുഞ്ചിച്ചു. പെട്ടെന്നായതിനാൽ തന്നെ അവൾക്ക് അവനെ എതിർക്കാനായിരുന്നില്ല. അവൻ പതിയെ അവളെ നോക്കിയത് അവൾ ചുണ്ട് കുറിപ്പിച്ച് അവനെ നോക്കി. എന്നാ ശരി. അതും പറഞ്ഞ് അവർ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോയി.
അവൻ പോയപാടെ അവൻ വിഷ്ണു പറഞ്ഞ പോലെ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കി. അതിന്റെ പേര് കണ്ട് അവളെ കണ്ടുവിടണം. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അവൾ സർട്ടിഫിക്കറ്റ് അലമാരയിൽ വെച്ച് ഫോൺ എടുത്തു. വിഷ്ണുവിന്റെ മെസ്സേജ് ആയിരുന്നു അത്. അവൾ ആകാംക്ഷപൂർവ്വം മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കി. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? നിനക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ കരുതിയ പേര്? അതൊക്കെ ഞാൻ അറിയും, കാരണം നീ എന്റെ ബാധ്യതയാണ്. അപ്പോ നിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം എനിക്കറിയാം. അവൻ തിരിച്ച് കിസ് ചെയ്ത് സ്മൈൽ ടൈപ്പ് ചെയ്തു. എന്നാ എന്റെ മോള് റെസ്റ്റ് എടുക്കരുത്, ഞാൻ അടുത്ത ദിവസം വരാം. ശരി. അവൾ മനസ്സിലാ മനസ്സോടെ ഫോൺ കട്ടാക്കി. വീട്ടിലെത്തിയത് വിഷ്ണു ഫ്രഷായി ബെഡിൽ കിടന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവൾ അനുഭവിച്ച വേദന എത്രയാണെന്ന് അവൾ നൽകിയ സമ്മാനത്തിലൂടെ തന്നെ അവന് മനസ്സിലായിരുന്നു. ഓരോ സ്ത്രീയും ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടാണ് കുഞ്ഞിന് ജന്മം നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. ഉയരു പോകുന്ന വേദന അനുഭവിച്ചെങ്കിൽ ഓരോ ആളിന്റെയും അംശത്തെ അവർ ഗുരുവിയിലെത്തിക്കുന്നു. ഇനി ഞാൻ അവളെ വേദനിപ്പിക്കാൻ അവസരം കൊടുക്കില്ല. എനിക്ക് ഒരു കുരു തന്നെ മതി. ഇതേ സമയം കൃതി തന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. അവൾ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെങ്കിലും മനസ്സ് വിഷമിച്ചിലായിരുന്നു. ഒരിക്കൽ പോലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ. ഒരിക്കലും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ആളാണ് വിഷ്ണുട്ടൻ. അന്നൊക്കെ ദൈവം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ല. അന്ന് എന്തെങ്കിലും എന്റെ കുഞ്ഞിന് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ കുഞ്ഞിനെ പാലൂട്ടാൻ കഴിയുമായിരുന്നു. അവളുടെ ചിന്തകൾ കാടുകയറി തുടങ്ങിയിരുന്നു. അമ്മയുടെ വിളികളിൽ അവളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് മോളെ കുഞ്ഞിക്കാരനെ. അപ്പോഴാണ് അവളും കുഞ്ഞിനെ ശ്രദ്ധിച്ചത്. അവൾ വേഗം കുഞ്ഞിനെ എടുത്ത് തോളി വിട്ടിട്ടു. അപ്പോഴും കുഞ്ഞിക്കാരനൊക്കെയായിരുന്നു. അവസാനം ഗായത്രിയമ്മ തന്നെ കുഞ്ഞിനെ വാങ്ങി തോളിവിട്ട് പുറത്ത് തട്ടിട്ട് ഗ്യാസ് ഒഴിവാക്കി. എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു? ഒന്നുമില്ലല്ലോ. എന്നാ ഞാൻ നിനക്ക് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാം, അച്ഛനോട് പറഞ്ഞു. ശരിയമ്മ. അമ്മയുടെ നിർദ്ദേശപ്രകാരം അച്ഛൻ ഫുഡുമായി വന്നു. അപ്പോഴേക്കും കുഞ്ഞുറങ്ങിയിരുന്നു. അതിനാൽ തന്നെ അമ്മ കുഞ്ഞിനെ അവളുടെ അടുത്ത് കിടത്തിലെത്തി ഭക്ഷണം വാരി കൊടുത്തു. അങ്ങനെ കൊടുത്തതിനാൽ തന്നെ അവൾ ഭക്ഷണം നന്നായി കഴിച്ചു. കുറച്ചു കഴിഞ്ഞതും അവൾ വായ കഴിഞ്ഞു കിടക്കാനായി വന്നു. അപ്പോഴാണ് വിഷ്ണു അവളെ വിളിച്ചത്. ഹലോ കൃതി, നീ എന്താ ഉറങ്ങിയോ? ഇല്ല കേട്ടോ, ഞാൻ ഇത് ഫുഡ് കഴിച്ച് കിടക്കാൻ നോക്കുകയാണ്. നമ്മുടെ മൂന്നെടുക്കുകയാണ്. ഉറങ്ങുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ പേര് ഇപ്പൊ ആരും അറിയണ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാ നീ ഉറങ്ങിക്കോ, ഞാൻ അടുത്ത ദിവസം വരാം. അവൾ സന്തോഷമില്ലാതെ പറഞ്ഞു. മോളെ കൃതി, ആ മോളിലൊരു ഉറപ്പ് പോരല്ലോ. അതിന് അവളൊന്നും വേണ്ടിയില്ല. എനിക്കറിയാം കൃതി, ഞാനും ഇപ്പൊ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സന്ദർഭം അതായി പോയില്ലേ. എന്തായാലും ഞാനിടയ്ക്ക് അങ്ങോട്ട് വരാം. അതുപോലെ ഒന്ന് സന്തോഷത്തോടെ പറയണേ, അല്ലെങ്കിൽ എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയില്ല. ശരി കേട്ടോ. ഇതാണ്, നീ ഒന്ന് കുഞ്ഞിനെ കാണിക്കാൻ. അവൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ബാബേ, അച്ഛന്റെ മുഖത്ത് ഉറങ്ങുകയാണ്. അച്ഛൻ നാളെ വരാം കേട്ടോ. ഇപ്പൊ വാവ നന്നായി ഉറങ്ങും. കൃതി, എനിക്ക് തരാം കേട്ടോ ഇതുപോലുള്ള സമ്മാനം. എന്ത് സമ്മാനം? കിസേ. അവൻ നാണത്തോടെ വന്നു. എന്നാ ഞാൻ തരാം. അപ്പോഴാണ് ഗായത്രിയമ്മ അങ്ങോട്ട് വന്നത്. ആരാണ്? വിഷ്ണുവിനാണ്. എന്നാ മതി, വാ ഉറക്കം. ഏട്ടാ എന്നാ നാളെ കാണാം. ബൈ ബൈ. അവനെ കണ്ട സന്തോഷത്തിൽ അവളും അവളെ കണ്ട സന്തോഷത്തിൽ അവനവനും കിടന്നുറങ്ങി.
തുടരും.